പല പത്രക്കാരുടെയും പല രാഷ്ട്ര നേതാക്കന്മാരുടെയും പല പ്രഗത്ഭരായിട്ടുള്ള ചിന്തകരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും എല്ലാം ചോദ്യ പ്രവാഹങ്ങൾ ഡോക്ടർ ജയശങ്കർ ഐഎഫ്എസ് ഭാരതത്തിലെ വിദേശകാര്യ മന്ത്രിക്ക് വരുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ അത് ആസ്വദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പച്ചയ്ക്ക് തുറന്ന് കാണിക്കാനും ലോകരാഷ്ട്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹിപ്പോക്രസി എന്താണെന്ന് ബോധ്യപ്പെടുത്താനും ഓരോ ചോദ്യവും ഓരോ വിവരണവും ഓരോ കമൻ്റുകളും ഡോക്ടർ ജയശങ്കർ വളരെ ഭംഗിയായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് വന്നൊരു ചോദ്യമാണ്, നിങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ നിങ്ങൾ റഷ്യയെ പൂർണ്ണമായിട്ട് സഹായിക്കുന്നു, മറ്റ് രാഷ്ട്രങ്ങൾ മാറി നിൽക്കുമ്പോൾ. ഉടനെ ജയശങ്കർ ചോദിച്ചു, ഞങ്ങൾ ഏത് രീതിയിലാണ് റഷ്യയെ സഹായിക്കുന്നത്? ഞങ്ങൾക്ക് റഷ്യയോടും ഉക്രൈനോടും ലോകത്തിലെ ഒരു രാഷ്ട്രത്തോടും നമുക്ക് വലിയ വെറുപ്പോ അല്ലെങ്കിൽ പരിധിക്കപ്പുറമുള്ള അട്രാക്ഷനോ ഒന്നുമില്ല. നിങ്ങൾ അവിടെ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതും അതുപോലെ ഗ്യാസ് വാങ്ങിക്കുന്ന ആ സാമ്പത്തിക സഹായമാണ് റഷ്യയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഉടനെ ജയശങ്കർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ യൂറോപ്യന്മാരും അവിടെ നിന്ന് ഗ്യാസ് വാങ്ങിക്കുന്നില്ലേ, അവിടെ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നില്ലേ? അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ഗ്യാസും ഓയിലും അതൊന്നും യുദ്ധത്തിന് ഉപയോഗിക്കില്ല എന്ന് റഷ്യ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും. അടുത്ത വേറൊരു ചോദ്യം വേറൊരാളിൽ നിന്ന് വന്നത്, നിങ്ങൾ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് നാറ്റോയുടെയും മറ്റ് രാഷ്ട്രങ്ങളുടെയും സഹായം വേണം. പക്ഷേ നാറ്റോയും മറ്റ് രാഷ്ട്രങ്ങളും റഷ്യ യുദ്ധം ചെയ്യുന്നതിന് എതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളെ സഹായിക്കാൻ ആര് വരും? നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ആരാ ഉണ്ടാവുക? തിരിച്ചൊരു ഒരു മറുപടിയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ വല്ല ഉറപ്പുമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി നാറ്റോയിലും അമേരിക്കക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട മാതിരി തീരുമാനങ്ങൾ ഭാരതമെടുത്താൽ നിങ്ങൾ ഭാരതത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് വല്ല ഉറപ്പുമുണ്ടോ? മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യണം. ഏഷ്യൻ രാജ്യങ്ങളിൽ, പർട്ടിക്കുലർലി ഏഷ്യൻ രാജ്യങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ആരും ഇടപെടാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ പ്രശ്നമൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഉത്തരം അതായിരുന്നു. ഇത് മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളും റഷ്യയെ എതിരായിട്ട് പറയുമ്പോൾ നിങ്ങൾ മാത്രമാണ് റഷ്യയ്ക്ക് അനുകൂലമായിട്ട് പറയുന്നത്. അതാണ് റഷ്യയുടെ ശക്തിയായി മാറിയിരിക്കുന്നത്. ഞങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമായിട്ടും പറയുന്നില്ല, എതിരായിട്ടും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും ഭാരതത്തിന് അനുകൂലമായിട്ടും ഭാരതത്തിന് വേണ്ടിയുമാണ്. ലോകത്തിലെ ഏതെങ്കിലും രാജ്യം പറയുന്നുണ്ടോ അവനവൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കരുതെന്ന്? പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ റഷ്യയിലെ റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്നാണോ മിസ്റ്റർ ഡോക്ടർ ജയശങ്കർ യു ആർ തിങ്കിങ് എന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മുൻകൈയ്യെടുക്കണം, ഭാരതം മാത്രമല്ല മുൻകൈയ്യെടുക്കേണ്ടത്. ഒരു രാജ്യം വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഒന്നും പരിഹരിക്കാൻ സാധിക്കില്ല, എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ വീണ്ടും ചോദ്യം, അപ്പോൾ ഞങ്ങളെല്ലാം ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് നമ്മളുടെ ശ്രമം വിജയിക്കുന്നില്ല. ഉടനെ മറുപടി വന്നു, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരൽ ചൂണ്ടിക്കൊണ്ട് ഓരോരുത്തരെയും കുറ്റം പറയാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്തി, ലോക ജനതയെ ഒരുമിച്ച് നിർത്തി, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത, അത് ഒരു രാഷ്ട്രമോ പത്ത് രാഷ്ട്രമോ ഇരുപത് രാഷ്ട്രമോ ചിലപ്പോൾ വേണ്ടി വരും, ഒരുമിച്ചിരുന്ന് നമ്മൾ
കൈകോർത്തുപിടിച്ചുകൊണ്ട് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നതും നിർദ്ദേശിക്കുന്നതും ഞങ്ങൾ ഫോളോ ചെയ്യുന്നതും. അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും അനുസരിച്ചിട്ടല്ല, മാത്രമല്ല വളരെ കൃത്യമായൊരു ചോദ്യം ചോദിച്ചു, ഭാരതം ഭാവിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ എങ്ങനെ ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടാവുകയോ പാകിസ്ഥാനുമായി പ്രശ്നം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്വയം സംരക്ഷിക്കപ്പെടും? അതപ്പോൾ ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ ശക്തമായൊരു രാഷ്ട്രമാണ്, ഞങ്ങൾ ലോകത്തിൽ സാമ്പത്തിക ശക്തിയിൽ 5-ലും 6-ലും നിൽക്കുന്നു, ഡിഫൻസിൽ 2-ലും 3-ലും നിൽക്കുന്നു. അപ്പം നിങ്ങൾ ആര് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഭാരതത്തിന് ഭാരതത്തെ സംരക്ഷിക്കാനറിയാം. അത് നിങ്ങൾ പറയുന്ന രീതിയിലൂടെ നടന്നിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന സുഖിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ പറഞ്ഞിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഭാരതം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നില്ല. ഭാരതത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭാരതത്തിനറിയാം. ഈ വരികളൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടു, പല 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 ഒക്കേഷനിൽ പല പല വ്യക്തികൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കും വിവരണങ്ങൾക്കും കമൻറ്റുകൾക്കുമുള്ള കമൻ്റാണ് ഇത്. നല്ല അസൽ കയ്യടിയോടുകൂടിയാണ് അത് പല സദസ്സുകളിലും കൂടിയിരുന്നവരെടുത്തത്. ആത്മാഭിമാനം തോന്നുന്ന ആ കമൻറ്റുകളൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, വളരെ വളരെയധികം അഭിമാനവും തോന്നി. ഒരു 10-65 വർഷം പലരുടെയും ഇഷ്ടത്തിനും കയ്യടിക്കും സ്നേഹത്തിനും സ്യൂഡോ സ്നേഹത്തിനും, ശരിക്കുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുമല്ല, അതിനുവേണ്ടി നമ്മുടെ നാടിനെ തകർത്ത നെഹ്റു മുതൽക്കുള്ള ഭരണാധികാരികൾക്ക് പകരം വന്ന വ്യക്തി സർവശക്തിയും ചേർന്ന് ഒരു മഹാപ്രപഞ്ച ശക്തിയെപ്പോലെ ഭാരതത്തിൻ്റെ കാര്യങ്ങൾ ലോകത്തോട് പറയുന്നു. സന്തോഷമുണ്ട്, അത് പങ്കുവെക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.